പാലക്കാട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ശക്തികേന്ദ്രം തന്നെയാണ്. ശക്തികേന്ദ്രമായതിന് പിന്നാലെ ഇതാ കോൺഗ്രസിലെ പടലപ്പിണക്കവും ഗ്രൂപ്പുകളെയും എല്ലാം തന്നെ അവരുടെ കുട്ടി നേതാക്കളിലേക്കും ബാധിച്ചിരിക്കുന്നു. കെഎസ്യുവിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കെഎസ്യുവിന്റെ 23 നേതാക്കളാണ് കഴിഞ്ഞ ദിവസം രാജിക്കത്ത് നേതൃത്വത്തിന് നൽകിയത്. അച്ചടക്ക നടപടിയും മറ്റ് പ്രശ്നങ്ങളുമുള്ള ഭാരവാഹികളെ തിരിച്ചെത്തിച്ചതിലുള്ള വിരോധവും അതിനെക്കുറിച്ചുള്ള വിദ്വേഷവും പ്രതികാരവും അല്ലെങ്കിൽ പ്രതിഷേധത്തിന്റെയും ഭാഗമായിട്ടാണ് ഇപ്പോൾ 23 നേതാക്കൾ രാജിക്കത്ത് നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. തങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകാതെ, കൃത്യമായ യാതൊരുവിധ ഇടപെടലും നടത്താതെ വരുന്ന ചില നേതാക്കന്മാരെ കുത്തിത്തിരികി മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ചിലരുടെ നീക്കങ്ങളാണ് ഇപ്പോൾ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. പാലക്കാടിലെ കോൺഗ്രസിൽ വലിയ തോതിലുള്ള പൊട്ടിത്തെറിയുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഷാഫി അവിടെ നിന്ന് പോയപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്ന രീതിയിൽ അദ്ദേഹം സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി മാറിയതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇതിനിടയിൽ കെഎസ്യുവിന്റെ നേതാക്കൾ തന്നെ ഇത്തരത്തിൽ 23 പേർ രാജി നൽകുക എന്ന് പറഞ്ഞാൽ സംഭവത്തിന്റെ ഗൗരവം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നു. ഏതായാലും വലിയ പ്രശ്നങ്ങളിലേക്കാണ് അവിടുത്തെ കെഎസ്യുവിനെ മുതൽ കെഎസ്യു ആകട്ടെ, യൂത്ത് കോൺഗ്രസ് ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, മഹിളാ കോൺഗ്രസ് ആകട്ടെ, എല്ലാവരും പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഏതായാലും കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് പാലക്കാട്ടെ കെഎസ്യുവിലും പൊട്ടിത്തെറിക്കിയ കാരണമാവുകയാണ്. ഗ്രൂപ്പ് പോരിനെ തുടർന്ന് കെഎസ്യുവിന്റെ ജില്ലാ സംസ്ഥാന നേതാക്കളാണ് നേതൃത്വത്തിന് രാജിക്കത്ത് അയച്ചത്. കെഎസ്യു ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ നിതിൻ ഫാത്തിമ, കെഎസ്യു സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അജാസ് കോഴൽമന്ദം, ഗൗജ വിജയകുമാർ തുടങ്ങിയവരടക്കം 23 പേരാണ് നേതൃത്വത്തിന് രാജിക്കത്ത് അയച്ചത്. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയ വ്യക്തിയെ ജില്ലാ വൈസ് പ്രസിഡന്റായി നിയമിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധിച്ചതെന്നും ഇതേ തുടർന്നാണ് രാജിയെന്നും കൂട്ടരാജിയെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇന്നലെ തന്നെ വൈകുന്നേരങ്ങളിൽ വലിയ തോതിലുള്ള പ്രദേശത്ത് സംഘർഷ സാധ്യതയെല്ലാം നിലനിന്നിരുന്നു. ഇവരുടെ രാജിക്ക് പിന്നാലെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള വലിയ തോതിലുള്ള പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങി വരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പാലക്കാട്ടെ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും പരിഹരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചെടുക്കണമെന്നുള്ള ആഗ്രഹമെല്ലാം VD സതീശൻ അടക്കമുള്ളവർക്കും ഉണ്ട്. എം എ ഹസന അടക്കമുള്ളവർക്കും ഇത്തരം കാര്യങ്ങളിൽ വലിയ താല്പര്യമുണ്ട്. എന്നാൽ ഇപ്പോഴുണ്ടാകുന്ന പൊട്ടിത്തെറികൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്കാണ് പാലക്കാട്ടെ കോൺഗ്രസിനെ നയിക്കുന്നത്. നിലയിൽ രാജിക്കത്ത് കൈമാറിയവരെല്ലാം ഷാഫി പറമ്പിലിനൊപ്പം ഉള്ളവരാണ്. KC വേണുഗോപാലിന്റെയും പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പന്റെയും നോമിനിയാണ് പുതിയ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം ബാദിഷ. ജില്ലാ പ്രസിഡന്റ് അറിയാതെയാണ് ബാദിഷയെ വൈസ് പ്രസിഡന്റായി നിയമിച്ചിരിക്കുന്നത്. ഇത് അംഗീകരിക്കാനാവില്ല. വൈസ് പ്രസിഡന്റിനെ മാറ്റാതെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ലെന്ന നിലപാടിലാണ് രാജി വച്ചിരിക്കുന്നത്. അതായത് ഷാഫി പാലക്കാട് നിന്നും മാറിയപ്പോഴും കളി അവിടെ തന്നെ ഷാഫിയുടെ പന്തിൽ, അതായത് കോർട്ടിൽ തന്നെയാണ് പന്ത് എന്ന കാര്യം വ്യക്തമാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫി പറമ്പിലിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ അവരോടൊപ്പം അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരാണ് ഇപ്പോൾ കൂട്ടരാജി സമർപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടേക്ക് കൊണ്ടുവന്നു എങ്കിലും, അല്ലെങ്കിൽ സ്വയം പ്രഖ്യാപിതമായി അവിടെ എത്തിയെങ്കിലും മാനസികമായി അംഗീകരിക്കുന്നതിനുള്ള യാതൊരുവിധ സംവിധാനവും അവിടെ വന്നിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ജില്ലാ പ്രസിഡന്റ് അറിയാതെ ഒരു പ്രശ്നകാരിയായ അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടം എല്ലാം ലംഘിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ പെരുമാറിയിരുന്ന ഒരു വ്യക്തിയെ തിരിച്ച് വൈസ് പ്രസിഡന്റായി നിയമിക്കുക എന്ന് പറയുന്നത് എത്ര വലിയ വിരോധാഭാസമാണ്. ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൽ സ്വന്തം അധ്യക്ഷനറിയാതെ തൻ്റെ തൊട്ടുതാഴെയുള്ള പ്രതിനിധിയെ അല്ലെങ്കിൽ തൻ്റെ പകരക്കാരനെ നിയമിക്കുക എന്ന് പറയുന്നത് എത്ര വലിയ പരിഹാസ്യമായ കാര്യമാണ്. ഇതാണിപ്പോൾ KSU പാലക്കാട്ടെ KSU സംഭവിച്ചിരിക്കുന്നത്. ഇത് അവിടെയുണ്ടായ കോൺഗ്രസിലുണ്ടായ ഗ്രൂപ്പ് പോരിൻ്റെ തുടർച്ച തന്നെയാണ്. തന്നെ അനുകൂലിക്കുന്നവരെ എങ്ങനെയും എം തങ്കപ്പൻ്റെ നേതൃത്വമുള്ള ടീമാണ് ഇവിടെ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയും സ്വന്തം താല്പര്യം നിലനിർത്തുന്നവരെ, അല്ലെങ്കിൽ സ്വന്തം താല്പര്യക്കാരെ കൃത്യമായി കുത്തിത്തിരികി എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ പാലക്കാടിൻ്റെ കോൺഗ്രസ് നേതൃത്വത്തെ വലിയ തോതിൽ വെള്ളം കുടിപ്പിക്കും.